ഐശ്വര്യ രജനീകാന്ത് വീണ്ടും വിവാഹത്തിനൊരുങ്ങുന്നു. അതിനാണോ 2022 വേർപിരിയൽ പ്രഖ്യാപിച്ചിട്ടും ഡിവോഴ്സ് ചെയ്യാതെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് തമിഴകത്തു നിന്നും ഉയരുന്നത്. ഐശ്വര്യ രജനീകാന്തും ധനുഷും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി ഔദ്യോഗികമായി നീങ്ങിയതോടെ ഇനി കുട്ടികൾക്കായി പോലും ഇരുവരും ഒന്നിക്കില്ല എന്ന് ആരാധകർക്ക് വ്യക്തമായിരുന്നു. ധനുഷിന് തന്റെ ഒപ്പം അഭിനയിച്ച പല നായികമാരുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത്തരം പ്രതിസന്ധികളാണ് വിവാഹബന്ധം വേർപെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതായിപ്പോൾ ഐശ്വര്യ രജനീകാന്ത് പുനർവിവാഹം കഴിക്കാൻ പോകുകയാണെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. 2018 മുതൽ വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഐശ്വര്യയും ധനുഷും. ഇതിനിടയിൽ അവരെ ഒരുമിപ്പിക്കാൻ ഐശ്വര്യയുടെ പിതാവ് രജനീകാന്ത് നേരിട്ട് ഇടപെടലുകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഔദ്യോഗികമായി ധനുഷുമായി വിവാഹം വേർപെടുത്തി മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐശ്വര്യെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുമായി ഐശ്വര്യയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇരുവരും ഒരുമിച്ച് പലയിടത്തും കാണുന്നുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി രജനീകാന്തോ കുടുംബമോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. കാതിൽ കൊണ്ടുവരുന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസമാണ് ഐശ്വര്യയും ധനുഷും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും. തുടർന്ന് പെട്ടെന്ന് അടുത്ത ഇരുവരുടെയും വിവാഹം 2 വർഷത്തിനുള്ളിൽ തന്നെ നടന്നു. വിവാഹം നടക്കുമ്പോൾ ധനുഷിന് 21 ഐശ്വര്യയ്ക്ക് 23 പ്രായം. സന്തുഷ്ടകരമായ കുടുംബമായിരുന്നു ഐശ്വര്യയുടെയും ധനുഷിന്റെയും. ധനുഷിനെ നായകനാക്കി 3 എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഐശ്വര്യയായിരുന്നു. ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് ശ്രുതി ഹാസനും. എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ ധനുഷും ശ്രുതി ഹാസനും തമ്മിൽ അടുത്തുവെന്നും ഇത് ധനുഷിന്റെയും ഐശ്വര്യയുടെയും വിവാഹബന്ധത്തിൽ ആദ്യമായി വിള്ളൽ വീഴ്ത്തിയെന്നുമായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് ഒപ്പം അഭിനയിച്ച നിരവധി നടിമാരുമായി ധനുഷിന് ബന്ധമുണ്ട തരത്തിലും വാർത്തകൾ വന്നു. ശ്രുതി ഹാസൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള പേര് അമല പോളിൻ്റെതാണ്. വേറെയില്ല പട്ടധാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് അമല പോളും ധനുഷും തമ്മിൽ ബന്ധമുള്ളതായി വാർത്തകൾ വന്നത്. എന്തായാലും ധനുഷിന്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളാണ് ഇരുവരുടെയും കുടുംബ ബന്ധത്തെ വേർപെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇരുവർക്കും ലിംഗ, യാത്ര എന്ന പേരിൽ 2 മക്കളുമുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ ഒരുമിച്ച് നിൽക്കുമെന്നും 2 സുഹൃത്തുക്കളായി വിവാഹ ബന്ധം അവസാനിപ്പിക്കുകയാണെന്നുമായിരുന്നു 2018 ധനുഷ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. നിയമപരമായി ഇരുവരും വേർപിരിയാത്തത് കൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കി ഒന്നിക്കുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. വേർപിരിഞ്ഞതിന് ശേഷം സംവിധാന ലോകത്തേക്ക് തിരിച്ചെത്തിയ ഐശ്വര്യയുടെ സിനിമയ്ക്ക് ധനുഷ് പിന്തുണ നൽകിയതും പോസ്റ്റർ ഷെയർ ചെയ്തതുമെല്ലാം ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇരുവരും കുടുംബ കോടതിയിൽ ഔദ്യോഗികമായി വിവാഹം വേർപിരിയുന്നതിന് ഹർജി നൽകിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാകുമെന്നാണ് വിവരങ്ങൾ. ഡിവോഴ്സിന് ശേഷം ഐശ്വര്യ വേറെ വിവാഹം കഴിക്കുമോ എന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയും എല്ലാം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കുറച്ചുകാലം സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഐശ്വര്യ പിന്നീട് രജനീകാന്തിനെ നായകനാക്കി ലാൽ സലാം എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു. ചിത്രത്തിൽ വ്യത്യസ്ത ഗേറ്റപ്പിലാണ് രജനീകാന്ത് എത്തിയതെങ്കിലും ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. രജനീകാന്തിന്റെ സ്റ്റാർഡമാണ് ചിത്രം വേറെ തരത്തിലേക്ക് മാറിയതിന് കാരണമെന്നായിരുന്നു പിന്നീടൊരു അഭിമുഖത്തിൽ ഐശ്വര്യ രജനീകാന്ത് തന്നെ തുറന്നു പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.